പൈതൃകമെന്നും നാം ഏറെ അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടം. ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നുള്ളത് ഞാനിതാ അല്പം മുമ്പേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പേ അങ്ങ് അടുത്തറിഞ്ഞതേ ഉള്ളൂ. കാരണം ഭക്ഷ്യ സുരക്ഷാ ഇനിഷ്യേറ്റീവിന്റെ, ഫുഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിന്റെ നാഷണൽ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ നമിച്ചാണ് അവിടുന്ന് താഴെ ഇറങ്ങിയത്. കാരണം എന്താണെന്നറിയോ, 26-ലധികം വരുന്ന സംസ്ഥാനങ്ങളെയും 6-7 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും നയിച്ചു കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി അല്ല മൻമോഹൻ സിംഗ് അല്ല ആരെയും നമിച്ചേ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയേറെ വൈജാത്യമുള്ള ഈ നാട് ഗംഭീരം തന്നെ എന്ന് രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെ ആ നാഷണൽ സെക്രട്ടറി എന്ന നിലയിൽ സഞ്ചരിച്ചിട്ടാണ് മനസ്സിലായി. ഓരോരുത്തരും നീതി വ്യത്യാസം അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല, എന്നാൽ സാധിക്കുന്ന കാര്യമാണ്. അവരോടൊപ്പം ഇല്ല, നല്ല രസമായി. പക്ഷെ ആ നാനത്വത്തിൽ ഏകത്വമുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ, ലോക ജനതയുടെ 1/6 അധിവസിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്താണ്. എന്നാൽ ലോകത്തിൽ 6 പേരുണ്ടെങ്കിൽ അതിലൊരു നൃത്തൻ ഇന്ത്യക്കാരനാണ് എന്ന് നാം പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭൂപടത്തോട് ഞാൻ 4 വ്യക്തിത്വങ്ങളെ ചേർത്ത് വയ്ക്കാൻ പോവുകയാണ്. കണ്ടുകൊള്ളുക, ആരാണ് പോരട്ടെ കൈലാഷ് സത്യാർത്ഥി മാഷന്മാരെ വേഗം പറയും. ഈ ക്രൗഡിൽ ഇത്തരം പറയുന്നത് എങ്ങനെയെന്നറിയാമോ, കൈ ഉയർത്തണം. അടുത്ത ചോദ്യം വരുന്നുണ്ട്, 2000 രൂപയുടെ സമ്മാനം കിട്ടും. ഇത് ആരൊക്കെയാണ്? അതിനെല്ലാം കേട്ടോ 2000 രൂപ കൈ ഉയർത്തിയല്ലോ. പറഞ്ഞേ ടീച്ചർ പറയോ, ഒച്ചത്തി പറഞ്ഞോളൂ. ആരൊക്കെയാണ് അവര്? രവീന്ദ്രനാഥ് ടാഗോർ, എക്സലന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ അല്ല, അപ്പോൾ സാറില്ല. സി വി രാമൻ, വെരി ഗുഡ്. അടുത്ത ആളാരാ? ഒരുമാതിരി ഒരേ സത്യാർത്ഥിയെ വീണ്ടും പറയുകയാണ്. കൈലാഷ് സത്യാർത്ഥി പോയി, ഇനി ഒരാളും കൂടെ വെച്ചോളൂ. ഉത്തരം പറയുന്നവർക്ക് അമർത്യ സെൻ, കൈലാഷ് സത്യാർത്ഥി, രവീന്ദ്രനാഥ് ടാഗോർ, സി വി രാമൻ. 2000 രൂപയുടെ ചോദ്യം അറിയണ്ടേ? നിങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോണ ചോദ്യം. എന്റെ പോകുമോ 2000? ചോദിക്കട്ടെ. എന്നാൽ എന്റെ ചോദ്യം ഇതാ, ഈ 4 പേർക്കും മാത്രമായി നമ്മുടെ നാടിന്റെ മണ്ണിനോട്, ഭൂപടത്തിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ഈ 4 പേർക്കും മാത്രമായി ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ 2000 രൂപ നോട്ട് അടിക്കുന്ന മെഷീൻ എന്റെ കയ്യിലില്ല. എല്ലാവരും ഒരേ ഉത്തരം ഒരുമിച്ച് പറയുമ്പോൾ ഉറപ്പോട് കൂടി ഇപ്പോ ഇങ്ങനെ പറയുകയും വേണ്ട. എന്റെ 2000 രൂപ നിങ്ങൾക്ക് തരണ്ടേ? അപ്പൊ പറ, ഈ 4 പേർക്കും മാത്രമായി ഉള്ള പ്രത്യേകത. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഒരു ക്ലൂ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ക്ലൂ വരുമ്പോ പൈസ പറയും കേട്ടാ. ഈ 4 പേർക്കും മാത്രമായി ഒരു പ്രത്യേകതയാണ്. കൈ ഉയർത്തി പറയൂ, ആര് പറയും? ഞാൻ ശരിക്കൊന്ന് പേടിച്ചു കേട്ടോ. ഇന്ന് വരെ ഞാൻ 2000 രൂപയുടെ നോട്ട് എടുത്ത് ഫോണിൽ കാണിച്ചിട്ടുള്ള എല്ലാവരും കൊടുത്ത ചരിത്രമുണ്ടോ? പിന്നെ സമാധാനമായ ഇന്നും കമ്പനിക്ക് തന്നെ പൈസ. ഒരവസരം കൂടെ തരാം. താങ്ക് യു. അതും തെറ്റാണ്. ഓക്കെ, പ്രിയമല്ലേ, വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഞാൻ അതിനകത്തോട് ചോദിച്ചത്. ഈ 4 പേരും നിങ്ങൾ പറഞ്ഞതുപോലെ നോബൽ സമ്മാനിതരാണ്. ഈ 4 പേരും 4 പേരും അധ്യാപകരാണോ എന്നറിയില്ല, അധ്യാപകരായിരിക്കാം അല്ലേ. പക്ഷേ ഈ 4 പേർക്കും മാത്രമായി ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്.